നമസ്കാരം. സ്വാമി ഭദ്രാനന്ദയ്ക്ക് വന്ന ഒരു കൊലവിളി സന്ദേശം, അതൊരു ചെറിയ വീഡിയോ ആണ്. അത് വെച്ച് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ ചിലരെങ്കിലും ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സ്വാമി ഭദ്രാനന്ദയ്ക്കെതിരെ ഇതേപോലെ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചിലർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് സ്വാമി ഭദ്രാനന്ദ പറഞ്ഞതെന്ന്, അവരുടെ അറിവിലേക്കായി സ്വാമി ഭദ്രാനന്ദ എന്താണ് പറഞ്ഞത് എന്ന് കാണിക്കാം. യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒരു മുറിയിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് ഈ പ്രശ്നമില്ല, 2 പേര് തീവ്രവാദികളായിരിക്കും. ഈ 2 പേരെ ഇവർ ചൂണ്ടിക്കാണിച്ച് നിയമത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലോ ഒറ്റപ്പെടുത്തി കഴിഞ്ഞ് പ്രശ്നം തീരും. ഈ 2 പേർക്കെതിരെ ഇവർ മൗനം പാലിക്കുന്നതാണ് അവരുടെ തന്നെ നിലനിൽപ്പ് ഈ രാഷ്ട്രത്തും മാത്രമല്ല ഈ ലോകത്തും തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റിനെ തെറ്റായി തന്നെ കാണണം. ആരെന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ കാണിക്കുന്ന മനസ്സ്, അതിനെ എതിർക്കാതിരിക്കുന്ന മനസ്സ്, ഇത് ഏറ്റവും വലിയൊരു ഇവിൾ എനർജിയാണെന്ന് ഇവരെ ലോകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് സ്വാമി ഭദ്രാനന്ദ എന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് കിട്ടിയ മറുപടി, ഒന്നിലധികം വധഭീഷണികളാണ് അദ്ദേഹത്തിന് പല സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് 2 പേർ കാസർഗോഡ് ഉള്ള വ്യക്തികളാണെന്ന് തോന്നുന്നു, കാസർഗോഡോ കണ്ണൂരോ ഉള്ളവരായിരിക്കണം. കാരണം അവിടെ മാത്രം പ്രയോഗിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പരമാവധി ബീപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ബീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കുക. എടാ വർഗീയം വിഷിൻ ചീറ്റുന്ന നായിയേ, കാക്കി തട്ടൗട്ട് കണ്ണാടി വെച്ചിരിക്കുന്ന ഏത് നീ നായിക്ക് പുറന്നവനോടാ, നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയറിയല്ല നായിന്റെ മോനെ. നിങ്ങക്ക് നീ ധൈര്യം ഉണ്ടെ കാസർഗോഡ് പോ, നിങ്ങക്ക് കാണിച്ചു തരുന്നു. നീ ഇസ്ലാമിനെ പറയാനും നീ അത്രക്കാരടാ നായിന്റെ മോനെ. നിനക്ക് പണിയൊന്നുമില്ലെങ്കിൽ നിന്റെ അമ്മ നീ എത്രയുണ്ട്, നിന്റെ അമ്മൻ്റെ നിനക്ക് അറിയാലോ ഞമ്മളറിഞ്ഞാ. നീ എന്ത് വിചാരിച്ചിനത് നായിന്റെ മോനെ, ഓടിയേലിട്ട് മൊത്തം ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നടാ. നിന്നെ പോലത്തെ വിഷം ചിറ്റുന്ന വർഗീയവാദി കേരളത്തിലുള്ള നിന്റെ സാമാനമല്ല നിന്റെ അരിഞ്ഞിട്ട് നിന്റെ കയ്യിൽ തരും നായിന്റെ മോനെ. നീ നിന്നെ ആര് പേടിക്കൂടെ, നീ ആടെ കാക്കി തട്ടോലോട്ടിട്ടുണ്ടല്ലോ. നീ ഡയലോഗ് ഒന്നും പറയണ്ട കേട്ടാ, അതെല്ലാം നിന്റെ മനസ്സിൽ വെച്ചാ മതി. ഡയലോഗ് എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നിന്റെ അമ്മേനോട് പോയിട്ട് രാത്രി പറയുന്നേ, ഒന്നിച്ചിട്ട് കിടന്നാ മതി. മനസ്സിലായില്ലേ? നിന്റെ പെങ്ങളെ തരുന്നെങ്കിൽ പറ ബട്ടാന്, നമ്മ കൊറേ ആൾക്കാരുണ്ട്, ബട്ടിലായിട്ട് നിങ്ങക്ക് തരാം നായിന്റെ മോനെ. മനസ്സിലായില്ലേ? ആ നമ്മളെങ്ങനെ കാണണം? നീ ഇസ്ലാമിനെ പറയുന്നു, നീ ആരടാ നീ നായി ഇസ്ലാമിനെ പറയാൻ? നിങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് കാണിക്കടാ, കാസർഗോഡ് വന്നിട്ട് നീ ഒന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞ് നീ നിങ്ങൾ എന്താക്കുന്നു, നിങ്ങൾ കാണിച്ചരാ നായിന്റെ മോനെ. RSSന്റെ ഗുണ്ട കണ്ടറാ കുട്ടി, നിന്റെ അമ്മക്ക് നായിന്റെ മോനെ. അറിഞ്ഞാ കളിക്കണ്ട, എന്ത് വിചാരിച്ചാ നീ? നിനക്ക് ഏത് നായിടാ നിനക്ക് കാശ് കൊടുത്തിട്ട്? ഏ നമ്മളുടെ എല്ലാ രാഷ്ട്രക്കാരും എല്ലാ മതവാദികളും എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഇന്ത്യയില് നീ നിന്റെ ഹിന്ദുമതത്തിനെ മാത്രം ഒറ്റപ്പെടുത്തിട്ട് നമ്മളെ ഹിന്ദു എത്രയോ സഹോദരന്മാരുണ്ടോ, എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ അമ്മമാരുണ്ട്, അതിന് ഒരുത്തനെ നിന്റെ പെങ്ങളെ കൊണ്ടുപോയിട്ട് ഉള്ളേക്ക് ഇട്ട് നിന്നിട്ടുണ്ടല്ലോ, എല്ലാവരും നീ ആക്ഷേപിക്കാൻ പാടില്ല നായിന്റെ മോൻ. അറിഞ്ഞാ ആ നിന്റെ കണ്ണാടി നിന്റെ അറിഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കയ്യിലത്തെ ഒരു സാമാനം അടക്കം നായിന്റെ മോനെ. ഉള്ളത് പറയാമല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഈ രാജസ്ഥാൻ മോഡൽ കേരളത്തിലും അരങ്ങേറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ ഒരു 15 വർഷത്തിന് മുമ്പേ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിക്കൊണ്ട് അവർ തുടങ്ങി വെച്ചതാണല്ലോ. രാജസ്ഥാനിൽ അതിൻ്റെ കുറച്ച് കൂടിയ പതിപ്പ് നമ്മൾ കണ്ടു എന്ന് മാത്രം. ഇപ്പോൾ ഈ ഭീഷണി വന്നിരിക്കുന്നത് സ്വാമി ഭദ്രാനന്ദ എന്ന വ്യക്തിക്കെതിരെയാണ്. നാളെ ഇത് ആർക്ക് നേരെയും വരാം. അതിനാൽ കേരളത്തിൽ ആര് ഭരിച്ചാലും, ആര് ഭരണരംഗത്ത് ആര് വരുന്നോട്ടെ, ഇത്തരം പ്രവണതകൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇതുപോലുള്ളവരുടെയൊക്കെ സ്ഥാനം തീർച്ചയായിട്ടും ഇരുമ്പഴിക്കുള്ളിൽ തന്നെ ആവണം. അത് ഭരണാധികാരികളും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും വ്യവസ്ഥതയും ഒരുപോലെ ഒരു ഊർജ്ജസ്വലായിട്ട് നിന്നുകൊണ്ട് ഇതേപോലുള്ള ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരം ഭീഷണികൾ മുഴക്കുന്നത് ആരായാലും അവരെ മുഖം നോക്കാതെ, ഏത് മതസ്ഥരായിക്കോട്ടെ, മുഖം നോക്കാതെ തന്നെ പിടിച്ച് അകത്തിടേണ്ടത് മറ്റു സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സന്ദേശമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.